വിശംസികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യം ഓർത്തിരിപ്പുണ്ടാവും എത്ര പേരുണ്ട് മാതാപിതാക്കളോട് ചുംബനം കൊടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചവർ എത്ര പേരുണ്ട് ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ടു ഇനി ഞാൻ ദേഷ്യപ്പെടില്ല കാരണം ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എങ്ങനെയൊക്കെ പറഞ്ഞവർ ആ രണ്ട് മൂന്ന് പേര് ബാക്കിയുള്ളവരും ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാവണം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരുടെയും ഉള്ളിൽ ഭയങ്കരം സ്നേഹമാണ് ആരും പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ട് നല്ല സ്നേഹം ബഹുമാനം പ്രകടിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാം പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയെക്കുറിച്ചാണ് എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ് മാതാപിതാക്കളോടാണ് പറയുന്നത് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ പ്രിയപ്പെട്ട അണുജന്മാരെ അണിജത്തിമാരെ നമ്മളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവരാണ് മാതാപിതാക്കൾ നിങ്ങളോട് ഞാൻ ചോദിക്കുക ആരൊക്കെയാണ് നിങ്ങളെ വഴക്ക് പറയുന്നത് ആ ചേട്ടൻ മാതാപിതാക്കൾ അധ്യാപകർ തീർച്ചയായിട്ടും ഇവരെ ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്തുവാൻ അതുകൊണ്ട് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ വേണ്ട ഉപദേശങ്ങൾ നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആദ്യത്തെ വിശ്വാസ പരിശീലകരാണ് മാതാപിതാക്കൾ അതിൽ തന്നെ അമ്മ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കുട്ടികൾക്ക് ലഭിക്കണം ദൈവസ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് ആ ആഴവും അർത്ഥവുമാണ് കൊച്ചിൻ്റെ ജീവിതത്തിൽ പിന്നീട് പ്രകടമായിട്ട് വരുന്നത് ദൈവത്തെ കുറിച്ചറിയുവാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരാണ് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യേകമായിട്ട് ചെവി ഓർത്തുകൊണ്ട് വൈദികരും സിസ്റ്റേഴ്സും നല്ല അത്മാരൊക്കെയായിട്ട് സഫയിൽ ജീവിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ കടപ്പെട്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ബരക് ഒബാമ ആഴ്ചയിൽ ആറു മണിക്കൂർ കുട്ടികളുടെ അടുത്തിരിക്കുവാനും നോട്ട് ബുക്കുകൾ നോക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു എന്ന് ഞാൻ വായിച്ചു തോർക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്രയും തിരക്കേറിയ ഒരു വ്യക്തി ഒരു സെക്രട്ടറിനെയോ മറ്റൊരു വ്യക്തികളെയോ അല്ല ഏൽപ്പിച്ചത് മക്കളുടെ കാര്യം നോക്കാൻ അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് മക്കളുടെ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള വളർച്ച വേദവാടം പഠിപ്പിക്കുവാൻ വേദവാടം പഠിക്കുന്ന കാര്യം ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതും അതിനു വേണ്ട നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതും മാതാപിതാക്കളാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി ശിക്ഷിക്കണം വെറുതെ നമ്മൾ തല്ലുകയല്ല ചെയ്യേണ്ടേ തെറ്റ് എന്താണ് ചെയ്തത് പ്രായമുള്ള ഗ്രാൻഡ് പേരൻസിൻ്റെ മുമ്പിലൂടെ അനുസരണക്കേട് കാണിച്ച് ഓടുമ്പോൾ അത് തിരുത്തി കൊടുക്കണം അതിനാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നല്ല ശിക്ഷണം കുട്ടികൾക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം നല്ല തല്ല് കിട്ടുന്നവർ അത് സ്നേഹത്തിൻ്റെ ബാക്കിയാണ് എന്ന് മക്കൾ തിരിച്ചറിയണം വഴിയിലുള്ള പരിചയമില്ലാത്ത ആരും നിങ്ങളെ വഴക്ക് പറയാറില്ല നിങ്ങളെ വഴക്ക് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ കൽപ്പനയിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിനോട് കൂടി ചേർന്ന് വായിക്കേണ്ട ഒന്നാണ് അധികാരികളോടും മുതിർന്നവരെയും ബഹുമാനിക്കണം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പല തലത്തിലുള്ള അധികാരികൾ അധ്യാപകരാവാം ഇടവകയുടെ അധികാരികളാവാം സ്ഥാപനത്തിൻ്റെ അധികാരികളാവാം പോലീസ് അധികാരികളാവാം ഇവരെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന അവരെ ബഹുമാനിക്കണം അവരെ ബഹുമാനിക്കുന്നതിലൂടെയും ഈ കൽപ്പന നമ്മൾ പാലിക്കുകയാണ് എന്ന് പ്രത്യേകം ഓർക്കുക പ്രത്യേകിച്ച് ബഹുമാനിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരാണ് അധ്യാപകർ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ അറിവില്ലായ്മയെ വെളിച്ചമാക്കി മാറ്റുന്നവരാണ് നിങ്ങളുടെ അന്ധകാരത്തെ വെളിച്ചമാക്കി മാറ്റുന്നവരാണ് അദ്ധ്യാപകർ വിശ്വാസ തലത്തിലുള്ള സംശയങ്ങളെ മാറ്റുന്നവരാണ് വിശ്വാസ പരിശീലകർ നിങ്ങളുടെ സ്കൂളിലുള്ള വിഷയങ്ങൾ അത് ഹിന്ദി ആവട്ടെ ഗണിതശാസ്ത്രമാവട്ടെ സയൻസാവട്ടെ ഇംഗ്ലീഷാവട്ടെ മലയാളമാവട്ടെ ഏത് വിഷയം നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്ന അറിവിൻ്റെ വെളിച്ചം വീശുന്ന അധ്യാപകരെ ബഹുമാനിക്കണം അത് ഹൃദയം കൊണ്ട് ചില കുട്ടികളുണ്ട് അധ്യാപകരെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമാണ് കാണാത്തപ്പോൾ പുച്ഛഭാവത്തിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ചീത്ത പേരുകൾ വിളിക്കുന്നു അല്ലെങ്കിൽ സാറ് കാണുന്നില്ലല്ലോ എന്നോർത്ത് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാതെ ബഹുമാനം ഹൃദയത്തിലില്ലാതെ ജീവിക്കുന്നു തെറ്റായ കാര്യമാണ് നമ്മൾക്ക് അറിവ് പകർന്നു തരുന്ന അധ്യാപകരെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം ഒന്ന് വിളിച്ച് നമ്മൾ ക്ഷേമം അന്വേഷിക്കണം അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ സഭാ അധികാരികളെ ബഹുമാനിക്കുന്നതിലൂടെ നമ്മൾ ഈ കൽപ്പനകളാണ് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇടവക വികാരിയച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം നമ്മുടെ രൂപതയുടെ അഫീന്തി പിതാവ് ഇടയലേഖനത്തിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ആ പിതാവിൻ്റെ സ്വരം കേൾക്കണം അതിനനുസരിച്ച് ജീവിക്കണം അപ്പോഴാണ് നമ്മൾ ഈ കൽപ്പനയ്ക്ക് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാലാമത്തെ കൽപ്പന നല്ല ഒരു മനോഭാവത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് നല്ല മനോഭാവം മാതാപിതാക്കളോട് അധികാരികളോട് അധ്യാപകരോട് ഒക്കെ നല്ല മനോഭാവം നമ്മൾ പുലർത്തണം കാണുമ്പോൾ ബഹുമാനം കാണിക്കുകയും അവർ ഇല്ലാത്തപ്പോൾ അവരെ കാണുന്നില്ലാത്തപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളും നാം ശ്രദ്ധിക്കണം അതുകൊണ്ട് നല്ല മനോഭാവങ്ങൾ നല്ല ചിന്തയിലേക്ക് ചില കുട്ടികൾ ചില മാതാപിതാക്കൾക്ക് സൗന്ദര്യമില്ല പണമില്ല ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തെറ്റാണ് മാതാപിതാക്കളുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് നമ്മൾ ഇന്ന് മെടുക്കരായിട്ട് ഇങ്ങനെയിരിക്കുവാൻ കാരണം നിങ്ങളുടെ എല്ലാ മാതാപിതാക്കളുടെ കൈയ്യൽ നോക്കണം കയ്യേൽ ഒരുപക്ഷെ തഴമ്പ് കാണാം കൂലിപ്പണി ചെയ്യുന്നതാവാം അല്ലായെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നു ചില അമ്മമാരുടെ കൈയ്യൽ നോക്കണം ചില അമ്മമാരുടെ കൈയ്യൽ ചെറിയ ചെറിയ മുറിവ് കാണാം നിങ്ങൾക്ക് മൂന്ന് നേരവും ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ കറിക്കറിയാൻ പോറിയ മുറിവുകളാണ് അപ്പോൾ ഇത്രയും ത്യാഗോജലമായിട്ടുള്ള ജീവിതം നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമങ്ങൾ പാലിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന അധികാരികൾ ദൈവം നിയോഗിച്ചിട്ടുള്ളവരാണ് നമ്മുടെ സഭാധികാരികൾ കാലാകാലങ്ങളിൽ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ജീവൻ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ആത്മീയ പിതാക്കന്മാരെ നമുക്ക് നൽകുന്നത് അത് വിശ്വാസ പരിശീലകർ സന്ദേശ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇടവക വികാരി രൂപതയുടെ ഡയറക്ടർ അച്ഛന്മാർ രൂപതയുടെ മെത്രാൻ സഭയുടെ തലവൻ മാർപ്പാപ്പ ഇങ്ങനെ എല്ലാ അധികാരികളും ദൈവത്തിൻ്റെ നിയോഗങ്ങളാണ് അവർ നമുക്ക് വേണ്ടി നല്ല എടുക്കുന്നു ആ തീരുമാനങ്ങളോട് നല്ല മനോഭാവമാണ് നമ്മൾ പുലർത്തേണ്ടത് അല്ലാതെ ഒരു നിസ്സംഗതയല്ല ഒരു നിസ്സഹകരണമല്ല അവിടെയാണ് നമ്മൾ ഈ ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നല്ല ചിന്ത നല്ല വാക്കിന് നല്ല വാക്ക് നല്ല പ്രവൃത്തിയിലേക്ക് നമ്മൾ നയിക്കും നല്ല പ്രവൃത്തിയാണ് നല്ല സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നതുപോലെ കാണുന്നവർക്കെല്ലാം പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറണം മാതാപിതാക്കളോട് വളരെ റഫായിട്ട് പരിഷമായിട്ട് സംസാരിക്കുന്ന ശൈലികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണേ തീർച്ചയായിട്ടും ഈശോ ക്ഷമിക്കും നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ആ കാര്യം പറഞ്ഞ് കുമ്പസാരിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അത് നിങ്ങളുടെ പഠനത്തെ സ്വാധീനിക്കും നിങ്ങൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിച്ചേ പോകാവുള്ളൂ അതൊക്കെ വലിയ ഒരു കാര്യമാണ് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു കുറവും വരില്ല അവർ ഒരുപക്ഷെ ഡിഗ്രികൾ കുറവായിരിക്കാം സൗന്ദര്യം കുറവായിരിക്കാം പക്ഷേ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കാം സ്നേഹിക്കാം നല്ല ദൈവമക്കളായിട്ട് വളരാം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ അങ് നസ്രത്തിലെ തിരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് വിധേയനായി വളർന്നതുപോലെ ഞങ്ങൾക്കും വളരാൻ വേണ്ട പക്വത നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കേണ്ട അഞ്ച് ചോദ്യങ്ങൾ ഉണ്ട് നിങ്ങൾ പാഠഭാഗം വായിച്ച് അതിൻ്റെ ഉത്തരം അടയാളപ്പെടുത്തി നോട്ട് ബുക്കിൽ കുറിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം നല്ല തീരുമാനങ്ങളെടുത്ത് മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് മാറാം ഈ ശംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ